പാലോടി പാലത്തെ വടകര നഗരസഭ ആയുർവേദ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന വടകര എംഎൽഎ കെ കെ രമ. 60 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ആശുപത്രിയിൽ കൊറോണ കാലത്തടക്കം ദിനംപ്രതി 200-ലധികം രോഗികൾ എത്തുന്നുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച സേവനം ലഭ്യമാക്കുന്ന ആശുപത്രിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. എംഎൽഎ ആയതിനു ശേഷം ആദ്യമായാണ് കെ കെ രമ ആശുപത്രിയിൽ സന്ദർശനത്തിന് എത്തുന്നത്. ഈ സമയത്ത് ആശുപത്രി അധികൃതർ താലൂക്ക് ആശുപത്രി ആയി ഉയർത്താനുള്ള നിവേദനം എംഎൽഎക്ക് കൈമാറി. മറ്റ് പ്രയാസങ്ങളും ഒക്കെ കടൽക്ഷോഭവും ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ആ തിരക്കിൽ പെട്ടിട്ടാണ് വരാതായി പോയത്. ശേഷം നിയമസഭാ സമ്മേളനമായി, അപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട്, അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. ഉടനെ തന്നെ ഇവിടെ സന്ദർശിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇലക്ഷൻ സമയത്ത് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ അന്ന് ഡോക്ടർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധയിലുണ്ടായിരുന്നു കുറേ വിഷയങ്ങൾ. ചേട്ടൻ നമ്മുടെ വടകര താലൂക്കിലെ ഏക ആയുർവേദ ആശുപത്രിയാണ് ഈ പലോളിപ്പാലത്തെ പുതുപ്പണത്തെ ഈ ഹോസ്പിറ്റൽ. നമുക്കറിയാം ചെറിയ ഒരുപാട് പരിമിതികൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ പോകുന്നത്. പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ സേവനം ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിനും എല്ലാവർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ്. സാധാരണക്കാര ആളുകൾക്ക് പിന്നെ ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്ന രൂപത്തിലേക്ക് പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് പോരാ. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു താലൂക്ക് ഹോസ്പിറ്റലായിട്ട് വലിയ നിലയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആ തരത്തിലേക്ക് മാറുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും ഒരു എംഎൽഎ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പൂർണ്ണ ഉറപ്പുകൂടി ഇവിടെ തരികയാണ്. നമുക്ക് എന്തൊക്കെയാണോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം ഡോക്ടറുമായി സംസാരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാം. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും അതിനാവശ്യമായ നടപടികളൊക്കെ നീങ്ങും എന്നുകൂടി പറയുകയാണ്. ചേട്ടൻ നിങ്ങളിവിടെ ഡോക്ടർ വിളിച്ചതിന് ആകുമായിട്ട് കൂടിയാണ് ഇന്നിവിടെ വന്നത്. പരിപാടിയിൽ CMO സുരേഷ് സ്വാഗതം പറഞ്ഞു. ആശംസകൾ അർപ്പിച്ച ഡോക്ടർ സിസിലി, പി നാണു, കെ ടി മുഹമ്മദ്, പി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി CK മുകുന്ദൻ നന്ദി പറഞ്ഞു. ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ വന്നപ്പം തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ പിടിച്ചു. കാര്യങ്ങൾ അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി, എല്ലാം ജയിക്കട്ടെ, എല്ലാം നമുക്ക് പരിഹരിക്കാം എന്നൊരു നല്ല വാക്ക് പറഞ്ഞിട്ടാണ് ഞങ്ങളെയൊക്കെ സമാധാനിച്ചു വിട്ടത്. ദൈവസഹായത്തിൽ ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഈ നാട്ടിനും ഈ പ്രദേശത്തിനും ഈ അസംബ്ലി മണ്ഡലത്തിനും കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്നുള്ള പ്രത്യാശം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഡോക്ടർ സാർ പറഞ്ഞ ഈ 50 കിടക്കുകളാക്കുന്ന ഈ നടപടി 10 കൊല്ലം മുമ്പേ ഞങ്ങൾ ചെയ്തതാണ്. ഇവിടെ CS ശിവകുമാർ മന്ത്രിയായ കാലത്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പിന്നെ ISM ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമൊക്കെ അന്ന് ഉദ്ഘാടനം നടക്കേണ്ട സമയത്ത് അതിഗംഭീരമായ മഴ പെയ്ത് സ്റ്റേജൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായതാണ്. അതിനുശേഷം ഒരു നടപടിയും വന്നില്ല ഈ 10 കൊല്ലത്തിനിടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ കാര്യം ചെറിയ 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങളും മണ്ഡലവും കുയിലാണി താലൂക്കിലുള്ള ഏതാനും ഇവിടെ ഇരിങ്ങനെ വരെയുള്ള ഭാഗത്തുള്ള രോഗികളും ആളുകളാണ് ഈ ആശുപത്രികൾ ചെയ്യുന്നത്. 3 നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5.5 ലക്ഷം ജനങ്ങൾ വോട്ടർമാർ ഇതാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ ചേർന്ന് ഒരുപാട് നടപടികൾ കേരളങ്ങളിൽ ചെയ്യാറുണ്ട്. ഗവർണർകാര്യം ആവശ്യം OP ബ്ലോക്ക് ഇവിടെ നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ സർക്കാർ പൈസ ചെലവാക്കിയിപ്പം പേപാട് ഒരു 9-10 ഇവിടെ ആക്കിയിട്ടുണ്ട്. അതിനാവശ്യമായി ജീവനക്കാരെ ഇവിടെ നിയമിക്കില്ല.
സ്റ്റാഫ് പാറ്റേണിൽ വലിയ വ്യത്യാസം വരുത്തണം. കാരണം ഞങ്ങൾ വന്നിട്ട് വേണം ഇവിടുന്ന് ഇവയ്ക്ക് വേണ്ടി മരുന്ന് പറ്റി കൊടുക്കുക. കാരണം വീട്ടിൽ ജീവനക്കാരൻ പോയിക്കൂടാ. ഇവിടെ ഒരു ആയുർവേദ തോട്ടമുണ്ട്. ഇതൊക്കെ പരിപാലിച്ച് വന്നെങ്കിലും ഒരുപാട് ആവശ്യങ്ങൾ ജനങ്ങൾക്കുണ്ട്. ഇത് ഈ ആവശ്യങ്ങൾ എല്ലാം എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വടകര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായി തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ ആശുപത്രി സന്ദർശിക്കുകയും ആശുപത്രിയിലെ ഏറ്റവും സുപ്രധാന കാര്യമായ ഈ ആശുപത്രിയുടെ അപ്ഗ്രഡേഷൻ നിവേദനം നൽകുകയും നിവേദനം സ്വീകരിച്ച് അത് നടപ്പിലാക്കി തരാമെന്ന് MLA സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ആശുപത്രി ഏകദേശം 20 ബെഡോടുകൂടിയുള്ള ഒരു ആശുപത്രിയാണ്. അത് 50 ബെഡ് ഹോസ്പിറ്റലാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കാമെന്ന് MLA പറഞ്ഞിട്ടുണ്ട്. MLA ഈ നമ്മുടെ അനുകൂലമായ തീരുമാനങ്ങൾ ഏറെ സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MLA നമുക്ക് ഇത് പ്രത്യാശിക്കാം, എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് പ്രത്യാശിക്കാം. ഇവിടെ 200-300 ഇടയിൽ OP വരും. IP 30 ബെഡ് ഹോസ്പിറ്റലാണ്. 30 ബെഡുള്ള ആളുണ്ട്. കൊറോണ കാരണം ഇതുള്ളതുകൊണ്ട് കുറച്ച് മാറ്റി അഡ്മിഷൻ മാറ്റി വെച്ചിരിക്കുകയാണ്. OP എന്നാലും 200-300 ഇടയിൽ ആൾ വരുന്നുണ്ട്.